ഈ മാസം 18-ാം തീയതി മുതൽ 22-ാം തീയതി വരെ പാർലമെന്റിന്റെ അസാധാരണ സമ്മേളനം വിളിച്ചു ചേർത്തത് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് ബില്ല് കൊണ്ടുവരുന്നതിനാണെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. മോദി സർക്കാർ പ്രത്യേക സമ്മേളനം എന്ന പേരിലാണ് 5 ദിവസത്തേക്ക് ലോക്സഭയും രാജ്യസഭയും ചേരുന്നത്. പാർലമെന്റുകാര്യ മന്ത്രി പ്രഹ്ലാദ് ജോഷിയാണ് ഈ 5 ദിവസത്തെ പ്രത്യേക സമ്മേളനം ചേരുമെന്ന് ഇന്നലെ അറിയിച്ചത്. എന്നാൽ എന്താണ് അജണ്ട എന്ന് മന്ത്രി വ്യക്തമാക്കിയിട്ടില്ല. അമൃതകാലത്തിൽ അർത്ഥവത്തായ ചർച്ചകളും സംവാദങ്ങളും പാർലമെന്റിൽ പ്രതീക്ഷിക്കുന്നതായി മാത്രമാണ് പ്രഹ്ലാദ് ജോഷി പറഞ്ഞത്. ലോക്സഭാ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പുകളും ഒന്നിച്ച് നടത്തുക എന്ന ലക്ഷ്യത്തോടെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ല് കൊണ്ടുവരുന്നതിനാണ് പ്രത്യേക സമ്മേളനമെന്ന് ചില ദേശീയ മാധ്യമങ്ങൾ മാത്രമല്ല രാഷ്ട്രീയ നിരീക്ഷകരും അങ്ങനെ തന്നെയാണ് വിലയിരുത്തുന്നത്. 5 സംസ്ഥാന നിയമസഭകളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് ഒപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഡിസംബറിൽ നടത്താൻ കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നതായി പ്രതിപക്ഷത്തെ ചില നേതാക്കൾ കഴിഞ്ഞ ദിവസം അഭിപ്രായപ്പെട്ടതിന് പിന്നാലെയാണ് ഈ പ്രത്യേക സമ്മേളനം വിളിച്ചതെന്നും ശ്രദ്ധേയമാണ്. അത് കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതാണ്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയം RSSഉം BJPയും 1990-കളുടെ അവസാനം അന്നുമുതൽ മുന്നോട്ട് വയ്ക്കുന്നതാണ്. 1999-ലെ ലോ കമ്മീഷൻ റിപ്പോർട്ടിലും ഈ നിർദ്ദേശം ഉൾപ്പെടുത്തിയിരുന്നു. 2014-ലെ തെരഞ്ഞെടുപ്പിൽ BJPയുടെ പ്രകടന പത്രികയിലും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ഉൾപ്പെട്ടിരുന്നു. 2017 ജനുവരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു പൊതുചടങ്ങിൽ ഈ ആശയം മുന്നോട്ട് വെച്ചു. അതേ വർഷം നീതി ആയോഗിന്റെ ഭാഗമായി ചേർന്ന മുഖ്യമന്ത്രിമാരുടെ സമ്മേളനത്തിലും നരേന്ദ്രമോദി ഈ നിർദ്ദേശം ആവർത്തിച്ചു. 2019-ൽ വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷവും പലവട്ടം നരേന്ദ്രമോദി ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയം ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. തെരഞ്ഞെടുപ്പ് പല ഘട്ടങ്ങളിലായി നടക്കുന്നത് വികസനത്തെ ബാധിക്കുമെന്നും ചിലവുകൾ ക്രമാതീതമായി വർദ്ധിക്കുമെന്നുമുള്ള വാദമാണ് പ്രധാനമന്ത്രിയുടേത്. അതൊരു കാര്യം ശരിയാണ്. അങ്ങനെ വന്നാൽ തെരഞ്ഞെടുപ്പ് ചിലവുകൾ കുറയ്ക്കാൻ പറ്റും. കാര്യം രണ്ട് തെരഞ്ഞെടുപ്പിനും ഒരു ചിലവ് മതി. മറ്റേ രണ്ട് തെരഞ്ഞെടുപ്പിനും രണ്ട് ചിലവുകളാണ്. അത് സർക്കാരിനെ വളരെയേറെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. നിലവിലെ നിയമ കമ്മീഷനും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് വിഷയത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ അഭിപ്രായം തേടിയിരുന്നു. ഭൂരിഭാഗം പാർട്ടികളും ആ ആശയത്തോട് വിയോജിപ്പാണ് പ്രകടിപ്പിച്ചത്. 1951-52 ലോക്സഭയിലേക്കും നിയമസഭകളിലേക്കും ഒന്നിച്ചായിരുന്നു തെരഞ്ഞെടുപ്പ്. 57 തൊട്ടാണ് സ്ഥിതിയിൽ മാറ്റം വന്നു തുടങ്ങിയത്. നിലവിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം ഒറീസ, ആന്ധ്ര, സിക്കിം, അരുണാചൽ സംസ്ഥാനങ്ങളിലേക്ക് മാത്രമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് അങ്ങനെയാണെങ്കിൽ നടക്കുന്നത്. ഘട്ടംഘട്ടമായി ബാക്കിയുള്ള സംസ്ഥാനങ്ങൾ ഇതിൻ്റെ ഭാഗമാകും. അതിൻ്റെ സാങ്കേതിക വശങ്ങളെക്കുറിച്ചൊക്കെ പഠനങ്ങൾ നടത്തിയിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരവും. 5 ദിവസമാണ് സമ്മേളനം ഇപ്പോൾ ചേരുന്നത്. പുതിയ പാർലമെൻറ് മന്ദിരത്തിലായിരിക്കും സമ്മേളനം ചേരുക എന്ന സൂചനയും നൽകുന്നുണ്ട്. G20 ഉച്ചകോടി കഴിയുന്നതിന് തൊട്ട് പിന്നാലെയാണ് ഈ സമ്മേളനം വിളിച്ചിരിക്കുന്നതെന്ന പ്രത്യേകതയുമുണ്ട്. 18-ാം തീയതി മുതൽ കേന്ദ്രമന്ത്രിമാരും BJP MPമാരും ദേശീയ നേതാക്കളും ഡൽഹിയിൽ തന്നെ കാണണമെന്ന് പാർട്ടി നിർദ്ദേശവും നൽകി. മന്ത്രിമാർ വിദേശയാത്രകൾ ഒഴിവാക്കണം. ഇതിൽ നിന്നെല്ലാം സൂചിപ്പിക്കുന്നത് എന്തോ സുപ്രധാന തീരുമാനമുണ്ടാകുമെന്ന് തന്നെയാണ്. ഏതായാലും നമുക്ക് കാത്തിരിക്കാം പ്രധാനമന്ത്രിയുടെ മനസ്സറിയാൻ.